അനിരുദ്ധിന്റെയും അനുവിന്റെയും കാര്യമാണ് സുമിത്ര ഉദ്ദേശിച്ചത്. അനിരുദ്ധിന്റെ ഡോക്ടർ ഇന്ദ്രജയുമായുള്ള ഒ പി ഡ്യൂട്ടി ഒഴിവാക്കണം മാഡം. അതിനായി മറ്റൊരു ഡോക്ടറെ ഏർപ്പെടുത്താമല്ലോ. മാഡം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് അനിരുദ്ധ് ഡോക്ടർ ഇന്ദ്രജയുടെ അസിസ്റ്റന്റായി തുടർന്ന് ശരിയല്ലല്ലോ. അനന്യയ്ക്ക് തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി നൽകിക്കൊണ്ടിരുന്നതും ഡോക്ടർ ഇന്ദ്രജയ. അതിന്റെ പിന്നിലെ ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലായത്. അതൊഴിവാക്കി മറ്റുള്ള ഡ്യൂട്ടി ഡോക്ടേഴ്സിനെ പോലെ അനന്യയ്ക്കും ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതിന്റെ പേരിൽ ഡോക്ടർ ഇന്ദ്രജയുടെ പ്രതികാര നടപടി ഉണ്ടാവാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. ശരിയാണ്, ഈ രണ്ടും നടന്നത് ഡോക്ടർ ഇന്ദ്രജയുടെ പിടിവാശിയിലാണ്. മാഡം, ഇന്ദ്രജയുടെ ഉദ്ദേശം പുറത്തു വന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ അനന്യയ്ക്കും അനിരുദ്ധിനും അനുകൂലമായ നിലപാട് മാനേജ്മെന്റ് ഭാഗത്തുനിന്നുണ്ടാവും. അല്ലെങ്കിൽ അവര് രണ്ടുപേരും ഇവിടെ നിന്നും റിസൈൻ ചെയ്ത് പോകേണ്ടി വരും മാഡം. ഏയ്, അതിനൊന്നും ആവശ്യമില്ല. ഈ പ്രശ്നത്തിന്റെ കോംപ്ലിക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്നു. ഉചിതമായ നടപടി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. താങ്ക് യു മാഡം.